നമസ്കാരം. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന സ്റ്റോറീസ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിനെ ബേസ് ചെയ്ത് ഇന്ന് ഉറപ്പായിട്ടും കുറേ ഓൺലൈൻ മഞ്ഞപ്പത്രക്കാർ അതും കൊണ്ട് ഇറങ്ങും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ രാവിലെ തന്നെ എനിക്ക് പടപടയെന്ന് പല സൈഡിൽ നിന്നും യൂട്യൂബിൽ ലിങ്കൊക്കെ കിട്ടി തുടങ്ങി. എന്തോ കുറേ ഏതൊക്കെയോ കുറേ മഞ്ഞപത്രങ്ങൾ അതിഭീകര ന്യൂസായിട്ടൊക്കെ എൻ്റെ സ്റ്റോറീസൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ആ മഞ്ഞപത്രക്കാർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. കാരണം എനിക്ക് എൻ്റെ മാർക്കറ്റിംഗ് സൈഡ് കുറച്ച് വീക്കായിരുന്നു. നിങ്ങൾ ഈ ഉണ്ടാക്കിയ ന്യൂസ് കാരണം എനിക്ക് അത്യാവശ്യം പബ്ലിസിറ്റി ഇപ്പോൾ കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ. അതൊരു ഗെയിം വ്യൂവിലാണ് ഞാൻ പറഞ്ഞു. ഒരു കളിയുടെ അടിസ്ഥാനത്തിൽ ആസ് എ വ്യൂവർ എനിക്ക് തോന്നിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതാദ്യം മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം. പലരും പറയുന്നുണ്ട് ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസിന് പി ആർ വർക്ക് നടക്കുന്നുണ്ട് ബിഹൈൻഡ് എവറിഥിങ്. ഐ റിയലി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. റിയൽ ഫാൻസ് തന്നെയാണ് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വോട്ട്സ് പിടിക്കുന്നത് എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം. പക്ഷേ ഈ കമൻസ് വായിച്ചതിന് ശേഷം ഐ ഡൗട്ട് ദാറ്റ്. എനിക്കിപ്പോഴും അത് വിശ്വസിക്കണമെന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ കമൻസ് അവരുടെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഡേറ്റ് ചെയ്യാം, നിങ്ങൾ തന്നെ തീരുമാനിക്കും. ആൻഡ് ലെറ്റ് മീ നോ. അതിൽ ആ കമൻസും ഉണ്ട്, കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളുടെ പ്രൊഫൈൽസും ഉണ്ട്. ഈ പ്രൊഫൈൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോളോവേഴ്സാണുള്ളത്, എത്ര പോസ്റ്റാണുള്ളതെന്ന് പ്ലീസ് ഡു ചെക്ക് ഇറ്റ്. 1 follower 0 posts. ഇത് പർപ്പസ്ഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരെണ്ണം ദുൽഖർ സൽമാൻ ഫാൻസ്. ഇത് ശരിക്കുമുള്ള ദുൽഖർ സൽമാൻ ഫാൻസ് അസോസിയേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡി ക്യു ഫാൻസിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട് ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദിസ് അക്കൗണ്ട്, ബിക്കോസ് ഈ ആൾക്കാർ നിങ്ങളുടെ പേരും കൂടി ചീത്തയാക്കും. അതുപോലെ തന്നെ പേർളിൻ്റെയും ജെനുവിൻ ആയിട്ടുള്ള ഫാൻസിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന പോലത്തെ ഫേക്ക് അക്കൗണ്ട്സ് നിങ്ങളുടെ ജെനുവിനിറ്റിയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും ആൾക്കാരെ കൊണ്ട്. അതുകൊണ്ട് പ്ലീസ് ടേക്ക് കെയർ ഓഫ് സച്ച് ഫേക്ക് അക്കൗണ്ട്സ്. ഇവർ നിങ്ങൾക്ക് നാണക്കെ. ഞാൻ ആ കമൻസ് ഒന്നും എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എൻ്റെ പോസ്റ്റിൽ കയറി ആ കമൻസ് വായിക്കാം. ആൻഡ് ലെറ്റ് മീ നോ, എനിക്ക് പേഴ്സണലി ഇൻബോക്സ് ചെയ്യുക വാട്ട് യു ഫീൽ അബൌട്ട് ദീസ് പീപ്പിൾ ആൻഡ് ദെയർ അക്കൗണ്ട്സ് ആൻഡ് കമൻസ്. എൻ്റെ കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇന്നലെ എനിക്കൊരു ആളെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽസിൽ വരേണ്ട 6 പേർ ആരൊക്കെയാണ്? ആ 6 പേരുടെ പേര്, ആൻഡ് അതിൽ ഡെഫിനറ്റ്ലി പേർളിയുടെ പേരുണ്ട്. ഷീ ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ ചോയ്സസ് ഫോർ ദ ഫൈനലിസ്റ്റ്. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നമെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. പേർളിയും ഞാനും തമ്മിൽ സ്കൂൾ ടൈം തൊട്ടുള്ള റിലേഷൻ ആണ്. ഷീ ഈസ് മൈ സീനിയർ ഫ്രം സ്കൂൾ, ആൻഡ് നിങ്ങളെക്കാളും ഒക്കെ മുന്നേ എനിക്ക് പേർളിയെ അറിയാം. വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് വി വിൽ ഓൾവേസ് ബി.